നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് how to derive the mean and variance of binomial distribution എന്നുള്ളതാണ് binomial distribution പറയുമ്പോൾ it's a distribution of binomial random variable this binomial random variable is determined by binomial experiment അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് binomial experiment എന്ന് അറിയണം binomial experiment ഒരു random experiment binomial experiment ആക്കാൻ നാല് കണ്ടീഷൻസ് ഉണ്ട് അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എൻ ട്രയൽസ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതിന് രണ്ട് ഔട്ട്കംസ് ആണ് ഉണ്ടാകുന്നത് അതിൽ ഫസ്റ്റത്തെ ഔട്ട്കം നമ്മൾ സക്സസ് എന്നും മറ്റൊരു ഔട്ട്കത്തിന് നമുക്ക് ഫെയിലിയർ എന്നും വിളിക്കാം മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ട്കത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സക്സസിൻ്റെ ഔട്ട്കത്തിന് സക്സസിൻ്റെ പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സക്സസ് അതിന് നമ്മൾ പി എന്ന് എടുക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് പി ആയിരിക്കും അത് മാത്രമല്ല ഓരോ ട്രയൽസിലും ഈ പ്രോബിലിറ്റി ഓഫ് സക്സസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ വിൽ ബി കോൺസ്റ്റൻറ്റ് നാലാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ട്രയൽസ് നമ്മൾ പറഞ്ഞല്ലോ എൻ ട്രയൽസ് ഉണ്ടാകുന്ന ഈ എൻ ട്രയൽസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അപ്പം ഈ നാല് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റാൻഡം വേരിയബിൾ നമുക്ക് ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കാം അപ്പോൾ ബൈനോമിയൽ റാൻഡം വേരിയബിൾ ഡിറ്റർമിൻ ചെയ്യുന്ന ബൈനോമിയൽ എക്സ്പെരിമെൻ്റ് വിളിക്കാം ബൈനോമിയൽ എക്സ്പെരിമെൻ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന റാൻഡം വേരിയബിളിനെയാണ് നമ്മൾ ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത് കാരണം ഈ റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരു റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ബൈനോമിയൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് ആണെങ്കിൽ ആ റാൻഡം വേരിയബിൾ നമുക്ക് ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കാൻ സാധിക്കും ഓക്കെ അതുപോലെ ബൈനോമിയൽ ദെൻ ആ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസും പ്രോബബിലിറ്റി ഓഫ് സക്സസ്സുമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസിന് നമ്മൾ എൻ എന്നും പ്രോബബിലിറ്റി ഓഫ് സക്സസിനെ പി എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ബൈനോമിയൽ റാൻഡം വേരിയബിൾസിൻ്റെ മീനും വേരിയൻസും എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്ന് നോക്കാം ലെറ്റ് എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എൻ കോമ പി അങ്ങനെയെങ്കിൽ ഈ ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദെൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻ സി എക്സ് പി പവർ എക്സ് ക്യൂ പവർ എൻ മൈനസ് എക്സ് ആണ് ഫോർ എക്സ് ഈക്വൽ ടു സീറോ വൺ ടു എക്സെട്ര അപ് ടു എൻ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു വൺ സീറോ ലെസ് ദാൻ ഇസ് ഈക്വൽ ടു പി ലെസ് ദാൻ ഇസ് ഈക്വൽ ടു വൺ ആൻഡ് സീറോ അതർവൈസ് ദിസ് ഇസ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് ഓക്കെ നൗ വി ക്യാൻ ചെക്ക് ഹൗ ടു ഡിറൈവ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു expectation of x since x is a discrete random variable expectation of x is defined as summation x is equal to 0 to n x into probability of x equal to x this is equal to summation over x equal to 0 to n x into probability of mass function n c x p power x q power n minus x this is equal to summation over x equal to 0 to n x into നമുക്ക് ഈ എൻ സി എക്സിന് നമുക്ക് കോമ്പിനേഷൻസ് ആണല്ലോ അപ്പോൾ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ പി പവർ എക്സ് ക്യൂ പവർ എൻ മൈനസ് എക്സ് എന്നാണ് ദാറ്റ് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് എൻ സി എക്സ് ഇനി നമ്മൾ മറ്റൊരു റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് നമ്മൾ മറ്റൊരു റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
n factorial this is equal to namak ariya n factorial nu vachu endana n into n minus 1 n minus 2 etc up to 2 into 1 this is equal to right n into n minus 1 n minus 2 etc 2 1 this term is nothing but n minus 1 factorial ee or term ne n minus 1 factorial nu vilikkavunnana therefore n factorial is equal to n into n minus 1 factorial similarly x factorial is equal to x into x minus 1 factorial appam ee rendu result aanu nammal ippam ivide upayogikkan povunnathu so this is equal to summation over x equal to 0 to n x into n minus 1 factorial divided by x into x minus 1 factorial into n minus x factorial p power x q power n minus x ഇവിടെ ഈ x ഉം ഈ x ഉം ക്യാൻസൽ ആയി പോകും ബാക്കി എന്തുണ്ട് this is equal to this is equal to summation over x equal to 0 to n n into n minus 1 factorial x minus 1 factorial into n minus x factorial p into p power x minus 1 q power n minus x since p power x is equal to p into p minus p power x minus 1 ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടുണ്ടാണ് ഇതിനെ ഇങ്ങനെ എഴുതുന്നത് സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ n നെയും p നെയും വെളിയിൽ എടുക്കാം ബിക്കോസ് ദേ ആർ കോൺസ്റ്റന്റ് സോ n ഇൻടു p സമ്മേഷൻ ഇവിടെ നമുക്ക് ഇനി x ന് 0 ൽ നിന്ന് n ലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല 0 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇഫ് x 0 ആണെങ്കിൽ x 1 എന്ന് പറയുന്നത് 0 1 1 ഫാക്ടറിയൽ ആണ് 1 ഫാക്ടറിയൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ് സോ വി വിൽ സ്റ്റാർട്ട് ഫ്രം x 1 ടു n എൻ്റെ സാമ്പിൾ സ്പേസ് 1 ടു n ആയി ഈ ഇനി നമുക്ക് ഈ ഒരു ടൈമിന് അതായത് ഈ n മൈനസ് 1 ഫാക്ടോറിയൽ x മൈനസ് 1 ഫാക്ടോറിയൽ n മൈനസ് x ഫാക്ടോറിയൽ നമുക്ക് n മൈനസ് 1 c x മൈനസ് 1 ഇങ്ങനെ എഴുതാൻ പറ്റും p പവർ x മൈനസ് 1 q പവർ n മൈനസ് x കാരണം ഈ ഒരു p നെ നമ്മൾ വെളിയിൽ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ ടൈമിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൈനോമിയൽ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് ബൈനോമിയൽ തിയറം എന്താ പറയണേ ബൈനോമിയൽ തിയറം എ പ്ലസ് ബി ഹോൾ പവർ എൻ എൻ ഇസ് എൻ ഇന്റിജർ വിച്ച് ഇസ് ഈക്വൽ ടു എ പവർ എൻ പ്ലസ് എൻ സി വൺ a power n minus 1 b plus n c 2 a power n minus 2 b square plus etc plus b power n okay so ഈ ഒരു ഫോമിലുള്ള സമ്മേഷൻ നമുക്ക് a plus b whole power n എന്ന് എഴുതാൻ സാധിക്കും നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് നോക്കാം സമ്മേഷൻ ഓവർ x equal to 1 to n n minus c x 1 n minus 1 c x minus 1 p power x minus 1 q power n minus x this is equal to right x 1 now endu varum n minus 1 c 0 that is 1 and p power 1 minus 1 0 I so p power 0 nu vachu kenjal 1 aanu q power n minus 1 q power n minus 1 plus x equal to 2 aambol n minus 1 c 1 so n minus 1 c 1 p പവർ ഇത് x 2 ആകുമ്പോൾ ഇത് വരും p വരും p q പവർ n minus 2 ആണ് n minus 2 ആ n minus 2 നെ n minus 1 minus 1 എഴുതി അതുപോലെ പ്ലസ് അടുത്ത ടേം n minus 1 c 2 p സ്ക്വയർ q പവർ n minus 1 minus താഴെ എഴുതാം n മൈനസ് 1 c 2 അതായത്
x 3 ആവുമ്പോൾ n minus 1 c 2 p സ്ക്വയർ 3 minus 1 2 ആവുമ്പോൾ p സ്ക്വയർ q പവർ n minus 3 എന്നുള്ളതിനെ n minus 1 minus 2 plus etc. plus last term p പവർ n minus 1 എന്ന് വരും. ഇനി നമുക്ക് ഇതും ഇതും കമ്പയർ ചെയ്ത് നോക്കാം. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ എയുടെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് ക്യൂ ആണ്. എ ഇസ് ഇക്വൽ ടു ക്യൂ ആണ്. ദെൻ ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് പി ആണ്. അതുപോലെ എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് എൻ മൈനസ് വൺ ആണ്. അങ്ങനെയെങ്കിൽ ഈ റിസൾട്ട് എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു റൈറ്റ് ക്യൂ പ്ലസ് പി ഹോൾ പവർ എൻ മൈനസ് വൺ. നമുക്കിതിനെ ക്യൂ പ്ലസ് പി കൊണ്ടുവരാം. This is equal to q plus p whole power n minus 1 എന്ന് എഴുതാൻ പറ്റും. ഇതേ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എഴുതുന്നത് q plus p whole power n minus 1. So this is equal to np into q plus p whole power n minus 1. ഇത് നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബർട്ടി മാസ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ക്യു പ്ലസ് പി ഹോൾ പവർ എൻ മൈനസ് വൺ എന്ന് വെച്ചാൽ ക്യൂ പ്ലസ് പി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പി പ്ലസ് ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എൻ പി. ദെയർഫോർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പി. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ ഈസ് നത്തിങ് ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ട്രയൽസ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്.